നമസ്കാരം. നമ്മുടെ നാട്ടിൽ ലോക്ക്ഡൗൺ വന്നതിന് ശേഷം വീട്ടിൽ ഒരുപാട് ജോലി നഷ്ടപ്പെട്ട സ്ത്രീകൾക്കും യുവജനങ്ങൾക്കെല്ലാം ഒരു ആശ്രയ കേന്ദ്രമായിരുന്നു വീട്ടിൽ കേക്കുണ്ടാക്കി വിൽപ്പന നടത്തുന്ന ഒരു ഏർപ്പാട്. ഒരുപക്ഷേ ഫേസ്ബുക്കുകളുടെ ആഘോഷ പരിപാടികളിലെല്ലാം ഈ അടുത്ത കാലത്ത് നമ്മൾ പരിശോധിച്ചാൽ ആ ആഘോഷ പോസ്റ്റിനോടൊപ്പം തന്നെ കേക്ക് സ്പോൺസർ ചെയ്ത ആളുടെ പേര് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ടും ഇത്തരത്തിൽ നിങ്ങൾക്ക് കേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കിട്ടുമെന്നുള്ളത് ഈ അടുത്ത കാലങ്ങളിൽ ഫേസ്ബുക്കുകളിലെ ബർത്ത്ഡേ ആഘോഷങ്ങളിലോ അല്ലെങ്കിൽ വിവാഹ വാർഷികങ്ങളോ അല്ലെങ്കിൽ മറ്റ് ഏത് തരത്തിലുള്ള ആഘോഷങ്ങളിലും കേക്ക് മുറിക്കുന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും വ്യക്തി കേന്ദ്രീകൃതമായ രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്ന ഒരു രീതി ലോക്ക്ഡൗൺ കാലത്ത് നമ്മുടെ നാട്ടിൽ നടപ്പായിരുന്നു. അതൊരു പക്ഷേ ഒരു വിപ്ലവകരമായ മാറ്റം തന്നെയെന്ന് വേണമെങ്കിൽ പറയാം. അതായത് തൊഴിൽ നഷ്ടപ്പെട്ടവർ അവർ മടിച്ചു നിൽക്കാതെയും വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഒരു പുതിയൊരു സംരംഭം തുടങ്ങുന്നതിന് വേണ്ടി സ്വമേധയാ വിശ്വസിച്ച് ഇറങ്ങി പുറപ്പെടുകയാണ്. അതിന് സഹായമായതോ യൂട്യൂബ് ട്യൂളുകളാണ്. യൂട്യൂബിൽ ഇത്തരത്തിൽ കേക്കുകൾ നിർമ്മിക്കുന്നതിനെ സംബന്ധിച്ച് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ അപ്പാടെ കണ്ട് പകർത്തി അവർ ഈ ഒരു സംരംഭത്തെ വളരെ വിജയകരമായി കൊണ്ടു നടക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. നമുക്കറിയാം പണ്ടത്തെ കാലഘട്ടമല്ല, പണ്ട് പ്ലം കേക്കുകളിൽ ഒതുങ്ങുന്ന ആഘോഷങ്ങൾ ഇന്ന് വൈറ്റ് ഫോറസ്റ്റ്, ബ്ലാക്ക് ഫോറസ്റ്റ്, ബട്ടർ സ്കോച്ച് അങ്ങനെ തുടങ്ങി പല പല ഫ്ലേവറുകളിലുള്ള കേക്കുകൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണ്. അത് ഒരുപക്ഷെ വലിയൊരു ഉപകാരമായിരുന്നു. നമ്മുടെ എല്ലാവരെയും സംബന്ധിക്കുന്നിടത്തോളം നോക്കിയാൽ കടകളിൽ നിന്ന് വലിയ വില കൊടുത്ത് വാങ്ങിക്കൊണ്ടിരുന്ന ഇത്തരം കേക്കുകൾ കുറഞ്ഞ വിലയ്ക്കും വളരെയധികം ഗുണമേന്മയുള്ള രീതിയിൽ വീടുകളിൽ നിന്ന് ലഭ്യമായിരുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യങ്ങൾക്കാണ് ഇപ്പോൾ ഒരു കനത്ത തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്. അത് പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ ചെറിയ രീതിയിലൊക്കെ വന്ന് പോയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ കൂടിയും അത് പലരും മനസ്സിലാക്കിയിട്ടുണ്ടാകില്ല എന്നുള്ള കാര്യം തിരിച്ചറിയുന്നുണ്ട്. അതായത് ഈ സംരംഭങ്ങൾക്ക് സർക്കാർ സംവിധാനങ്ങൾ നേരിയ തോതിലൊരു മൂക്കുകയറിടുകയാണ്. അതായത് ഇത്തരത്തിൽ വീടുകളിൽ നിർമ്മിക്കുന്ന എന്ത് ഭക്ഷ്യവസ്തുക്കളായിക്കോട്ടെ അതിനെല്ലാം ലൈസൻസ് നിർബന്ധമാണ് എന്ന് 2006 മുതൽ നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട്. ഇത് പലർക്കും അറിയില്ല. പലരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിയമവശങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ പരിശോധനയ്ക്കായി ആൾക്കാരെത്തുമ്പോഴോ ഞങ്ങൾ വീട്ടിലുണ്ടാക്കി കൊടുത്തതിൽ എന്താണ് കുഴപ്പമെന്ന നിഷ്കളങ്കമായ ചോദ്യമാണ് വരുന്നത്. ആ നിഷ്കളങ്കതയ്ക്ക് കൃത്യമായി നിങ്ങൾക്കൊരു ഉത്തരം തരേണ്ടതുണ്ട്. അതായത് ഇത്തരത്തിൽ നിങ്ങൾ നിഷ്കളങ്കമായി ചോദിക്കുന്നൊരു ചോദ്യം നിങ്ങളെ ഈ നാട്ടിൽ വലിയൊരു നിയമലംഘനം നടത്തുന്നു എന്നുള്ള യാഥാർത്ഥ്യം എത്ര പേർക്ക് തിരിച്ചറിയാം? നമ്മുടെ നാട്ടിൽ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു നിയമമുണ്ട്. എന്ത് സാധനവും, അതായത് ഭക്ഷ്യവസ്തുക്കൾ നിങ്ങൾ നിർമ്മിച്ച് വിൽക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾ ലൈസൻസോ അല്ലെങ്കിൽ രജിസ്ട്രേഷനോ നടത്തിയിരിക്കണം. ഇത് പലർക്കും അറിയില്ല. വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നതാണ്, ഹോംലി മെയ്ഡ് എന്നുള്ള പേരിലൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾ വിതരണം ചെയ്യുകയാണ്. പക്ഷേ അങ്ങനെ വിതരണം ചെയ്യണമെങ്കിൽ ഈ നാട്ടിൽ കൃത്യമായ ഒരു മാർഗനിർദ്ദേശമുണ്ട്, നിയമമുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ ഇനി മുതൽ കനത്ത പിഴ ഒടുക്കേണ്ടി വരുമെന്നുള്ള കാര്യം നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞിരിക്കണം. സർക്കാരുകൾ ഈ വിഷയത്തിൽ തിടുക്കം കാണിക്കരുത് എന്നാണ് പറയാനുള്ളത്. കാര്യം വലിയൊരു പ്രതിസന്ധി ഘട്ടത്തെ അതിജീവിച്ച് വരികയാണ് നമ്മുടെ നാട്. അവർക്ക് വേണ്ടത്ര ബോധവൽക്കരണം നടത്തി അവരെ കൂടുതൽ രജിസ്ട്രേഷനോ അല്ലെങ്കിൽ ലൈസൻസിയോ ഒക്കെ ആക്കാൻ വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയോ അല്ലെങ്കിൽ ഇവർക്ക് ഏതൊക്കെ തരത്തിൽ അറിയിപ്പുകൾ ലഭിക്കാൻ സാധ്യതയുണ്ടോ ആ വഴിയെല്ലാം ഇവർക്ക് അറിയിപ്പുകൾ കൊടുക്കേണ്ട ബാധ്യത ഗവൺമെന്റുകൾക്കുണ്ട്. കാര്യം ഈ പിഴത്തുകയെന്ന് പറഞ്ഞാൽ പലരിൽ നിന്ന് ഒരുപക്ഷെ ഈടാക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമുണ്ട്. 50,000 മുതൽ 500,000 രൂപ വരെയാണ് പിഴയായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ചെറിയ തോതിൽ നടത്തുന്നവർക്ക് ഈ 50,000 ആയിക്കോട്ടെ അല്ലെങ്കിൽ 300,000 ആയിക്കോട്ടെ ആ പിഴയൊക്കെ അടിച്ച് ഇവരുടെ തലയിൽ വെച്ചു കൊടുത്താൽ എങ്ങനെ അടയ്ക്കുമെന്നുള്ള കാര്യം സർക്കാരുകൾ ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. തിടുക്കപ്പെടാതെ തന്നെ ഇവരെയെല്ലാം ഈ സംവിധാനത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരാൻ നിരന്തരമായ സമ്മർദ്ദം ചെലുത്തേണ്ടതുണ്ട് എന്നുള്ള കാര്യം സംവിധാനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പലരും വരുമാനം കൈമുട്ടിയ ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു സന്ദർഭം വന്നു ചേർന്നതും അതിനെ അതിജീവിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ചെറിയ സംരംഭങ്ങൾ ഈ നാട്ടിൽ തുടക്കം കുറിച്ചിട്ടുള്ളതും. അപ്പോൾ അതിനെ പരിപോഷിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റുകൾക്കുമുണ്ട്. അവരെ ഒറ്റയടിക്ക് നശിപ്പിച്ചു കളയാതെ അവരെ പതിയെ ഈ സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ ഏതൊക്കെ രീതിയിൽ സമ്മർദ്ദം ചെലുത്താൻ കഴിയുമോ, ഏതൊക്കെ രീതിയിൽ ഇവർക്ക് ബോധവൽക്കരണം നടത്താൻ കഴിയുമോ ആ രീതിയിൽ തന്നെ ഗവൺമെന്റുകൾ പ്രാഥമികമായി ഇടപെടേണ്ടതുണ്ട് എന്നുള്ള കാര്യമാണ് ആദ്യമായി സർക്കാർ സംവിധാനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. പിന്നീടും നിയമലംഘനം തുടരുകയാണെങ്കിൽ മാത്രം ശക്തമായ നടപടികളിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കാര്യം. എന്തായാലും ഒരു കാര്യം സർക്കാരുകൾ മനസ്സിലാക്കുക, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ ഒരു കൈ പൊള്ളി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എല്ലാത്തരം ജനവിഭാഗങ്ങളുടെയും. ഒരു വരുമാനം നിലച്ച സാഹചര്യത്തിൽ പലരും ഒരു വരുമാനം എന്നുള്ള രീതിയിലാണ് ഇത്തരം സംവിധാനങ്ങൾ പലയിടങ്ങളിലും ആരംഭിച്ചു കാണുന്നത്. ഫേസ്ബുക്കുകളിലൂടെ തന്നെ നിരവധി പേർ ഇത് സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേക്കുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഫോൺ നമ്പറുകൾ പോലും അയക്കുന്ന ഒരു സാഹചര്യമുണ്ട്.
അതൊരു ചെറുകിട സംരംഭമാണ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രി വളർന്നു വരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം വളരെ ശക്തമാണ് അവിടെ ഗുണമേന്മ ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെന്റുകൾക്കുണ്ട് അതിൽ നടപടികൾ സ്വീകരിക്കുന്നത് ഉചിതം തന്നെയാണ് ഈ വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ഭക്ഷണം അല്ലെങ്കിൽ നിർമ്മിച്ചു നൽകുന്ന ഭക്ഷണങ്ങൾക്കെല്ലാം ഗുണമേന്മ ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം സർക്കാർ സംവിധാനങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇത് മനുഷ്യന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയമായതിനാൽ സർക്കാരുകൾക്ക് ഈ മേഖലയിൽ ഒരു കണ്ണ് വേണം അതില്ലെങ്കിൽ ഇതൊരു തോന്നിയപടിയായി പോകും പിന്നീട് ഇതിനെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും ആ നിലയ്ക്ക് ഇവരെ ഈ സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഏറ്റവും ലഘുവായ രീതിയിലുള്ള എന്തെല്ലാം ഇടപെടലുകൾ നടത്താൻ കഴിയുമെന്നുള്ള കാര്യമാണ് പ്രാഥമികമായി ഈ വിഷയത്തിൽ സർക്കാരുകൾ കൂടിയാലോചനകൾ നടത്തേണ്ടത് എന്തായാലും ഈ സംരംഭങ്ങൾ നടത്തുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് ലൈസൻസിയോ അല്ലെങ്കിൽ രജിസ്ട്രേഷനോ വേണ്ടി വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമില്ല അക്ഷയ കേന്ദ്രങ്ങൾ വഴി നിങ്ങൾക്ക് ഇത്തരം ലൈസൻസിനോ രജിസ്ട്രേഷനോ വേണ്ടി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ വളരെ എളുപ്പത്തിൽ കഴിയുമെന്നുള്ള കാര്യം ഓരോരുത്തരും തിരിച്ചറിയുക എന്തായാലും ഒരു കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുക ഈ പറയുന്ന എല്ലാ പേരും ഒരുപോലെ ലൈസൻസ് എടുക്കണം നിർബന്ധമില്ല 12 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനമുള്ളവർക്ക് മാത്രമാണ് ലൈസൻസ് ആവശ്യം അല്ലാത്തവർക്ക് കേവലം 100 രൂപ ചെലവാക്കി അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഫുഡ് ആൻഡ് സേഫ്റ്റി വകുപ്പിലേക്ക് നിങ്ങൾക്ക് രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഈ ഒരു കേവലം 100 രൂപയ്ക്ക് വേണ്ടി ആരും അലംഭാവം കാണിക്കരുത് ഒരു പക്ഷേ പരിശോധനയ്ക്ക് വന്നു പോയിട്ട് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും വലിയൊരു ഗുരുതരമായ ഒരു വീഴ്ച കണ്ടെത്തുകയാണെങ്കിൽ വലിയ പിഴ തന്നെ നിങ്ങൾ ഒടുക്കേണ്ടി വരും അതിന് ഗുണമേന്മയില്ലെങ്കിൽ 5 ലക്ഷം രൂപ വരെയാണ് പിഴ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റും വെള്ളവും എല്ലാം ശുദ്ധിയുള്ളതും മറ്റുള്ളവരുടെ ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കാത്തതുമായിരിക്കണം ലാഭത്തിന് മാത്രം മുൻഗണന കൊടുത്ത് നിങ്ങൾ മായം ചേർത്ത ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഇത്തരം സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ ഓരോരുത്തരും പ്രാഥമികമായി ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളെ വിശ്വസിക്കുന്നവരെ അറിഞ്ഞുകൊണ്ട് പറ്റിക്കുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾ അത് ചെയ്യില്ല എന്ന ഉറപ്പിന്മേലാണ് പലരും ഇത്തരം ചെറുകിട സംരംഭങ്ങളിൽ നിന്ന് നേരിട്ട് ബന്ധങ്ങളുടെ പേരിൽ വന്ന് ഒരു കേക്കോ അല്ലെങ്കിൽ മറ്റു ഭക്ഷ്യവസ്തുക്കളോ എന്തോ ആയിക്കോട്ടെ അതൊക്കെ വാങ്ങാൻ തയ്യാറാകുന്നത് അവരെ നിങ്ങൾ പറ്റിക്കാതിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ സാമാന്യ മര്യാദയാണ് നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനം ഏറ്റവും മാതൃകാപരമാണ് മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തമായി ഒരു വരുമാനം കണ്ടെത്താൻ വേണ്ടി ഇത്തരത്തിൽ ചെറുകിട സംരംഭങ്ങൾ തുടങ്ങുന്നത് ഓരോരുത്തരും അവരോരോട് ചെയ്യുന്ന വളരെ നീതിയുക്തമായൊരു കാര്യമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആ നിലയ്ക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നീതിയുക്തമായതിനോടൊപ്പം നിയമപരമായി കൂടി സാധുത ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് എന്ന് ഇത്തരം ചെറുകിട വ്യവസായങ്ങൾ നടത്തുന്നവർ അറിഞ്ഞിരിക്കണം ആ കാര്യങ്ങളിൽ നിങ്ങൾ വീഴ്ച വരുത്തരുത് കേവലം 100 രൂപ മാത്രം അത് നിങ്ങളുടെ ഏറ്റവും അടുത്ത അക്ഷയ സെന്ററിൽ പോയി നിങ്ങൾക്ക് ആധാർ കാർഡും നിങ്ങളുടെ ഫോട്ടോയും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഒപ്പം നിങ്ങൾ ഇത്തരത്തിൽ വിപണനം നടത്തുമ്പോൾ അതിനൊരു ബ്രാൻഡ് നെയിമും ഇതിന്റെ മാനുഫാക്ചറിംഗ് ഡേറ്റും അതിന്റെ എക്സ്പയറി ഡേറ്റ് എല്ലാം കൃത്യമായി അതിൽ മുദ്രണം ചെയ്യാനും വില പതിപ്പിക്കാനുമുള്ള ഉത്തരവാദിത്തം ഓരോരുത്തർക്കുമുണ്ട് അത് കൃത്യമായി ചെയ്യണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും ഒരു നിയമത്തിൽ നിന്ന് നിങ്ങൾക്ക് തടിയൂരാൻ കഴിയില്ല എന്ന് ഓരോരുത്തരും അറിയുക ഈ ഒരു നിയമം വരുന്നതിൻ്റെ പേരിൽ നിങ്ങൾ ഈ പദ്ധതിയൊന്നും ഉപേക്ഷിക്കേണ്ട കാര്യമില്ല ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള ചെറുകിട സംരംഭങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട് അതായത് പൊതുജനങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയ വിലയിൽ ഇത്തരത്തിൽ സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ ലഭിക്കുന്നത് ഓരോരുത്തരും ആസ്വദിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങളെക്കൂടി അറിയിക്കുന്നുണ്ട് പലരും ഈ വിഷയത്തെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങളാണ് അന്വേഷിച്ചപ്പോൾ നടത്തിയിട്ടുള്ളത് അടുത്തറിയാവുന്ന പലരും ഇത്തരത്തിൽ കേക്ക് നിർമ്മാണവുമായൊക്കെ മുന്നോട്ട് പോകുന്നത് അറിയാം അവരെ ഒന്നും മടുപ്പിക്കുന്നതാകരുത് ഈ നിയമമെന്നാണ് സർക്കാർ സംവിധാനങ്ങളോടും പറയാനുള്ളത് ഒരു തരത്തിലും ഇത്തരം സംവിധാനങ്ങളെ മുരടിപ്പിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് അതുപോലെ തന്നെ ഇത് നടത്തുന്നവരും ഈ സമൂഹത്തിന് ദോഷകരമായിട്ടുള്ള ഇടപെടൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന് നിങ്ങൾ തന്നെ സ്വമേധയാ തീരുമാനിച്ചുറപ്പിച്ചിട്ടാകണം ഇത്തരം സംരംഭങ്ങളുമായി മുന്നോട്ട് പോകേണ്ടത്